ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാവമല്ലേ? ഞങ്ങൾക്കറിയാം ഒരു കാര്യം, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി, ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നാടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിച്ചണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട, നല്ല വീട് ഉറപ്പിച്ചോ? ആ, ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാമെന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലു തമ്പി. അല്ല, ഇവിടുത്തെ ഇത് സേവ്യർ കുബേര. അല്ല, കാലിന് തോറ്റി. റോഡ് മൊത്തം കെട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ, സാവധാനം ബോധ്യമായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ചു. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. സീ യു. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്തപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പന്റെ അത്രയും കപ്പാസിറ്റി കാണൂലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താ? അടുത്തൊരു എസ് ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരെ അപ്പാ ഭേദം. മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. നിങ്ങളാണ് സാറേ ആൺകുട്ടി, ഇന്നത്തെ ചെലവ് എന്റെ വക. മതില് ചാടിയ ഓടിയത്, മേലെ പോകുന്നു. നിരപ്പായ തറയിൽ സിന്തക്കി ട്രാക്ടറല്ലേ ഓടിയത്? എന്നാൽ ഈ നാലടി പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുള്ളത്. എന്നാൽ എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാൽ എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ച ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹം കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ. എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ, അതാണ് അവളുടെ രാജ്യം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യമാണ്. ഇന്നലെ വരെ പൂജയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. നമ്മുടെ ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. ആക്രമണം ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഷോ, ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്. നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറന്ത് പേടിച്ച് പോരാത്തതിന്. ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. പോരണക്കിന് അവര് വന്ന നന്നായി, എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല.
ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ, കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, ട്രെഷറി സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, IPC 193 നിരോഷ അഴിയെണ്ണും, സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്ദൻ കുട്ടി, ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, കോളനിക്കാരുടെ ഞാൻ കോട്ടും തൂക്കിട്ട് തലങ്ങും വലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്, അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ, ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്, ഏതോ കേസിന്റെ കാര്യത്തിന്. എന്നാൽ എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ആന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കു പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടാഴ്ത്ത് എന്ന് പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റി അപ്പ തല വെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ? പിന്നെ ആ തമ്പി സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറെ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്തുക, കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ, അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടാ. എന്താ ചെയ്തു? അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുക്കട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാലെടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലൊന്നും മിഴല്ലേ അവളല്ലേ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിനെ. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. ഏയ്, ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണ് കൊടുത്താലും കുഴപ്പമില്ല, ബി പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ, എന്റെ ഈശ്വരാ ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പ്, ഈശ്വരാ ഞാൻ ഇനി എങ്ങനെ പോകട്ടെ? വക്കീൽ എങ്ങനെ പോകട്ടെ? ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തി വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കട, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രികുടൻ റം. സൂര്യൻ നിലത്തൂന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റി വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്ക്. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7.5 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. ആ, എന്നാ ഇറങ്ങ വെളിയിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWD സൂപ്പർ എന്നാണ് കേട്ടോ. ആ ചെല്ല്. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലേ കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്ത്? പഞ്ചാര ഇല്ല. ഓമന കുട്ടനായിരുന്നു, നീ ഇങ്ങനെ കൊടുക്കൂടാ. ആ, അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ, എനിക്ക് ജോലി ഇല്ലാത്തതുണ്ടല്ലേ, ഞാൻ മലപ്പുറത്ത് സർവീസ് ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തു ആകാമെന്നോ? ഒരു കാര്യം ഞാൻ പ്രതിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ച കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം, ഞാനാരാ തന്റെ വേലക്കാരനും എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഗ്ലാസ്.
ഓമനക്കുട്ട, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ലാന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞു പൊട്ടിച്ച് പണി പഠിക്കാൻ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയെ കൊണ്ട്. ഓ അറിയാം, കണ്ട വെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി. ആ അതെന്റെ കഴിവ. കാഷായത്തി പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞു ഉടച്ച എന്തിനാണെന്ന് പറ. ആ പറയൂ. എനിക്ക് ഇനി ഗ്ലാസ് എറിഞ്ഞു ഉടക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ട, ഈ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. ആ അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ആ ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രേ ഉള്ള പ്രശ്നം. ആ ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തു നിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ളയടക്കി, മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ല. ഓ ഓ, പരിമാനമുള്ള ഏക ഒരുത്തൻ. ഒരുപോള കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാടം നക്ഷത്രക്കാരുടെ വിധി പൊതുവേ ഇങ്ങനാ. നീ ഏതാടാ? എടാ കൊച്ചനെ, നീ നല്ലോണം ആലോചിച്ചോ. വീട് മാറി കയറിയതാണോ? അല്ല അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് തന്നെയാ വന്നത്. എന്നോട് പറഞ്ഞു ആരോടും ഇണ്ടാ അടുക്കളയിൽ ചെന്ന് ചായ ഇട്ടോളെ. ആര്? മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? അതെ, ഈ ചേട്ടൻ. നിങ്ങൾ എന്റെ ഒരിഞ്ഞു രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു. പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു. ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓമനക്കുട്ട? ശരിയാണോ എന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നുപേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ. രാമ, രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ ഉറങ്ങാനല്ല, നട്ടപ്പറയിലേക്ക് അങ്ങേർക്കും അല്ല വിമ്മിഷ്ടമോ ശ്വാസം കൊണ്ടല്ലോ. പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ, വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. ഉഷാരടി, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്? ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ രണ്ട് കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. രാമ, നീ ചെല്ല. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ദേ ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? ഉഷാരടിയല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണിയൊന്നും. ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുല്ല. അയ്യർ അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നാണ് ബുദ്ധി. അവനെ പറഞ്ഞിവിടെ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഒരു മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും. പ്രശ്നമാകില്ല, നറുക്കിട്ടെടുക്കാം. ദാ നമ്മുടെ മൂന്ന് പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യരെടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ ഒരു മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ? ഇവൻ ഇതിനകത്ത് നമ്മളെ രണ്ടുപേരുടെയും പേര് മാത്രം എഴുതിയിട്ട് കാണൂ. അത് ശരിയാ. ഒന്നും വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ? അയ്യരെ പേരൊന്നും എഴുതിയിട്ടില്ല അവിടെ ചുമ്മാ. ഉണ്ട് വിശ്വാസമായ കുലുക്കാവല്ല. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ തന്നെ. അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല. എനിക്ക് തുപ്പാ ഇത്രയും സ്ഥലം മതി. മനസ്സിലായോ? ഓമനക്കുട്ടന്റെ അച്ഛനോ അമ്മയാ? എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ കൂട്ടിയിട്ടിരിക്കുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ടു തുറക്കൂ പൂട്ടു തുറക്കൂ എന്ന് ഉറക്കെ വിളിക്കുന്നു. അവിടെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നോ? മണ്ടയ്ക്കായിട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ. എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി, അവൻ പുറത്തു ചാകും. അയ്യോ, പൂട്ടിയത് ഞാനല്ല, പിന്നെ വേറെ ആര്? ആ ഉഷാരടി, നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയതും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്നും ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാ മണ്ടന്തിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ആ മണ്ടയ്ക്കായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ ഈ മണ്ടക്കാട്ട്? മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരി, മാറി ഞാൻ കേറട്ടെ. കേറിക്കോ. ഞാൻ പിഷാരടി. നമസ്കാരം. നമസ്കാരം. ഓമനക്കുട്ടിന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ തുറന്നു വിട്,
മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നു വിടാൻ പറ്റൂ. എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്തു പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. ഓമനക്കുട്ടി എവിടെ പോയെന്ന് പറ. ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല, ഈ മാസത്തിൽ ശമ്പളം വായിച്ചു തന്നിട്ടില്ല. ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്കാം. എപ്പോ വരും? അയ്യരെ എപ്പോ വരും എന്നാ പറഞ്ഞേ? ഒന്നും പറയാതല്ലേ പോയത്? ഹോട്ടലുകാർക്ക് അറിയാം. ആ ഹോട്ടലുകാർക്ക് അറിയാവൂ. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോവാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഇനി ഇവിടെ തുപ്പരുത്. ഇനി നമുക്ക് അവിടെ തുപ്പാം. എനിക്ക് വേണ്ട. ഇന്നലെ കൂടെ മണ്ടക്കാട്ട് ഭഗവതി എന്നോട് പറഞ്ഞു എന്റെ മകനെ ആരോ എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന്. എന്റെ ഓമനക്കുട്ടനെ പൂട്ടിയിട്ടത് ആരായാലും